അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ, ഇന്ന് നമ്മൾ മല്ലിയിൽ എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മളോട് അടുത്തൊരു മോളുണ്ട്, അവിടെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് വേരോടെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വേരോടെ വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ വേരുള്ള ഭാഗം ഒന്ന് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്യാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേരുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് ഞാനിവിടെ. ഞാനിവിടെ കത്രിക വെച്ചിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് ഇല അതിമ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേരുള്ള ഭാഗം വേറെ വെക്കുന്നുണ്ട്, ഇലയുള്ള ഭാഗം വേറെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ എല്ലാ ഫുഡിലേക്കും അല്ലേ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഇതാണ് നമ്മുടെ മല്ലിയില. ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് സ്മോൾ പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ലീഫിലുള്ള എല്ലാ വെള്ളവും വറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കേട് വരാതിരിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അപ്പോൾ ഞങ്ങളുടെ ഐസ്ക്രീം ബോക്സാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും. ഇനി ഐസ്ക്രീം ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ മൊത്തമായിട്ട് കവർ ചെയ്യുകയാണ്. ഐസ്ക്രീം പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ഞാൻ മൊത്തമായിട്ട് എല്ലാ ഭാഗത്തും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തോട്ടും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് പാത്രം എടുക്കാം, പക്ഷെ നല്ലോണം അടച്ച് വെക്കാൻ പറ്റിയ, അതായത് നമ്മളുടെ ഉള്ളിലേക്ക് എയറൊന്നും കടക്കാത്ത രീതിയിലുള്ളൊരു പാത്രം വേണം നിങ്ങളെടുക്കാൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് മൂടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് നല്ല പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇതാ ഇത്രേ പണിയുള്ളൂ. നമ്മുടെ കയ്യിലൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ദിവസം, ഒരു മാസത്തോളം ഇരിക്കും കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ എന്തായാലും ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതാ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാഴ്ചക്ക് മുന്നേ എടുത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ മുൻപേ ഞാൻ തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമായിട്ട് തുറന്ന് നോക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ തുറക്കുന്നത്. അപ്പോൾ ഇതാ തുറന്നിട്ടുണ്ട്, നോക്കൂ. ഒരു ഒന്നോ രണ്ടോ ഇല മാത്രമേ ജസ്റ്റ് ഒന്ന് വാടിയിട്ടുള്ളൂ, ബാക്കി എല്ലാ ഇലയും നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ട്. ഒരു വാടൽ പോലും ഇതിന് വന്നിട്ടില്ല. എനിക്ക് തന്നെ ശരിക്കും അതിശയമായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് നമ്മളൊരുപാട് മല്ലിയില നമ്മൾ വേസ്റ്റാക്കി കളയുന്നുണ്ട് അല്ലേ, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ കൂടുതൽ ദിവസങ്ങൾ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.